അതായത് സേവരിയേട്ടൻ പറയുന്നതനുസരിച്ച് ഈ സർക്കുലറിനോട് പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ കോടതി നിർദ്ദേശിച്ച ഇടങ്ങളിലേക്ക് വൈദികരെ അയക്കേണ്ടതായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഈ ഒരു അഭിപ്രായത്തോട്, അതായത് ഈ സർക്കുലറിനോട് പ്രതിബദ്ധത പുലർത്തുന്ന യഥാർത്ഥത്തിലുള്ള പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടല്ല ഇത് പുറത്തിറക്കിയിരിക്കുന്നുള്ള സേവരിയേട്ടന്റെ ആ ഒരു നിഗമനത്തോട് ചെറിയാഞ്ഞേട്ടൻ യോജിക്കുന്നുണ്ടോ? ചെറിയാഞ്ഞേട്ടന്റെ അഭിപ്രായം എന്താണ്? സേവരിയേട്ടൻ പറഞ്ഞ കാര്യത്തോട് അടിസ്ഥാനപരമായി തന്നെ യോജിക്കാനാണ് എനിക്ക് താല്പര്യം. അതിന് കാരണമുണ്ട്. ഈ സർക്കുലർ പുറത്തിറങ്ങിയ ഉടനെ തന്നെ അഞ്ചോളം പുരോഹിതന്മാരും അവരെ നയിക്കുന്ന ഒരൽമായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുരോഹിതന്മാരെ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരൽമായ പേരിവിടെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടി ഇവർ സ്വീകരിച്ചു? അതായത് ഇവിടെ ഈ കലാപത്തിന് ഏറ്റവും കൂടുതൽ മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഈ തൃപ്പൂണിത്തറക്കാരന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഇവർ എന്ത് നടപടി സ്വീകരിച്ചു? ആ ഈ സർക്കുലറിൽ ഇവർക്ക് വ്യക്തമായ ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും സമർപ്പണ ബോധ്യവും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ അഞ്ചു പേർക്കെതിരെ നടപടിയുടെ ആദ്യ പങ്കെന്നുള്ളതിലേക്ക് കത്തെങ്കിൽ കൊടുക്കണം. കൂടാതെ ഈ അൽമാരെ പോലുള്ളവർക്ക് മഹറം ശിക്ഷ അടക്കമുള്ള ഏത് പണിഷ്മെന്റും കൊടുത്ത് പുറത്താക്കേണ്ടതാണ്. ഞങ്ങൾ സഭയനുസരിക്കത്തില്ല, പരിശുദ്ധ സിംഹാസനത്തെ അംഗീകരിക്കില്ല. സിംഹാസനത്തിന്റെ നിർദ്ദേശാനുസരണം പരിശുദ്ധ സെനറ്റ് എടുത്തൊരു തീരുമാനത്തെ നടപ്പിൽ വരുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമായ കുറ്റമാണ്. ഇതൊരു തെറ്റല്ല. അല്ല, അത് മാത്രമല്ല, അവർ മറ്റുള്ളവരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടെ ഉണ്ട്. അതല്ലേ പറയുക, ദുഷ്പ്രേരണ കൂടി വരികയാണ് ഇവിടെ. ഈ ദുഷ്പ്രേരണ എന്ന് പറയുന്നതാണ് യഥാർത്ഥ കുറ്റത്തിനേക്കാൾ വലുതാണ്. തെറ്റിനേക്കാൾ വലുതാണ് കുറ്റം. തെറ്റ് തിരുത്തപ്പെടാവുന്നതാണ്. കുറ്റം ശിക്ഷാർഹമാണ്. ആ കുറ്റം മറ്റുള്ളവൻ അത് ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരണ കുറ്റമെന്ന ഒരു മാരകതിന്മയുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത് കടലിൽ തിരികല്ല് കഴുത്തി കെട്ടി ആടക്കടലിൽ പോയി വീഴണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഭീകരമാണ്. ഇങ്ങനെയുള്ള ആളുകളെ സഭയിൽ വെച്ചുകൊണ്ടിരുന്ന ഈ സഭ എങ്ങനെ സമാധാനപൂർവ്വമായി ആത്മീയ തലത്തിൽ മുന്നേറുമെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. അപ്പൊ വളരെയേറെ പ്രത്യാശയോടെ വിശ്വാസികൾ നോക്കിക്കാണുന്ന ഈ സർക്കുലർ അതിന്റെ പ്രതീക്ഷയ്ക്കൊത്ത നിലവാരം ഉയർത്തുകയോ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതോ അല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ ആന്റണി ചേട്ടന്റെ അഭിപ്രായവും ഇത് തന്നെയാണോ? സത്യം നമ്മള് നമ്മളുടെ ആത്മപരിശോധന നടത്തി ഇന്നത്തെ അനുഭവം കൊണ്ട് നമ്മൾ നോക്കിയാല് ഇപ്പോഴിറങ്ങിയ സർക്കുലറില് അനേകം പ്രത്യാശ വയ്ക്കുന്ന ജനങ്ങളെയാണ് ഞാൻ കാണുന്നത്. ഞാനും പ്രത്യാശ വയ്ക്കുകയാണ്. അങ്ങനെ പ്രത്യാശ വയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പ്രത്യാശ പലവട്ടം നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ളതാണ്. 2022 ഫെബ്രുവരി 24 തീയതി മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി നമ്മൾക്ക് നമ്മളോട് സംസാരിച്ച ആ കത്തില് കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് എറണാകുളം ഉപതയിലെ എല്ലാ വിശ്വാസികളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അനവധിയായ അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക, നമ്മുടെ സഭയ്ക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ അനുസരിക്കുവാൻ ഇവിടുത്തെ വിമതർ കൂട്ടാക്കിയില്ല. സഭ അതിനനുസരിച്ചുള്ള നടപടികൾ എടുത്തില്ല. വീണ്ടും കരിയിൽ മത്രാനി മാറ്റിക്കൊണ്ട് മാർപ്പാപ്പോ താഴത്തു പിതാവിനെ വെച്ചു. ആ താഴത്തു പിതാവും തീരുമാനങ്ങളും പലപ്പോഴും ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോയില്ല. വിശ്വാസികൾ അപ്പോഴും വളരെ പ്രതീക്ഷിച്ചു. താഴത്തെ പിതാവ് വന്നു, എല്ലാം ശക്തനായിട്ടുള്ള തൃശൂർക്കാരൻ വന്നു, അദ്ദേഹം ഇവിടെ എല്ലാം നേരെയാക്കും ആ പിതാവ് എന്ന് കരുതി വളരെ ആഹ്ലാദത്തോടെ ഇരുന്ന സഭാമക്കൾ വീണ്ടും വിഷണരായി. വാസിൽ പിതാവ് വന്നു, അദ്ദേഹത്തെ ഇവിടെ നിന്ന് കുപ്പിയേറുകൊണ്ട് വിമതരെ അടിച്ചു ഓടിച്ചു. അതിനുശേഷം മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ചു. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ പ്രതീക്ഷയല്ലേ, നമ്മുടെ സഭയുടെ തലവനായിട്ടുള്ള ആഗോള കത്തോലിക്ക സഭയുടെ ഏറ്റവും മഹനീയമായിട്ടുള്ള ആ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞു നമ്മൾ വിശ്വാസികളിൽ. അപ്പൊ ഇത് നടപ്പിലാവും എന്ന് വളരെയധികം പ്രത്യാശിച്ചു. പക്ഷെ അതും തകർത്ത് കളഞ്ഞു നമ്മൾ ഓർക്കണം. അതെല്ലാം സഭയിലെ വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതികൾ ഇല്ലാതെ മുന്നോട്ട് പോയതിന്റെ കാര്യങ്ങളാണ്. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. കൈകൾ കോർത്തിടാൻ ക്രിസ്തുവിനൊന്നും
അനുരഞ്ജിതരാകാം.